നമസ്കാരം. ഞാൻ രാഹുൽ വാണിയംപാറ. നമ്മളിപ്പോൾ ഇന്നത്തെ വാർത്ത എത്തി നിൽക്കുന്നത് മുടിക്കോടാണ്. ദേശീയപാതയിൽ മുടിക്കോട് നിന്നും മാടക്കത്ര പോകുന്നൊരു പ്രധാന വഴി, ഏറ്റവും കൂടുതൽ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന മെഡിക്കൽ കോളേജിലേക്ക് പോകുന്നൊരു പ്രധാന വഴിയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഒരുപാട് ദിവസങ്ങളിലായി ഇവിടെ ഈ റോഡിൻ്റെ കാന നിർമ്മാണം, അതായത് സർവീസ് റോഡിൻ്റെ ഡ്രൈനേജ് പണിയുകയും അതുതന്നെ വളരെ വൈകിയാണ് പണിതത്. അതിനുശേഷം രണ്ടു വശവും പൊളിഞ്ഞു കിടക്കുന്ന ഭാഗത്ത് വേസ്റ്റും കോറി വേസ്റ്റും എല്ലാം നിന്ന് പൊളിഞ്ഞ റോഡ് താറുമാറായി കിടക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി. ഏറ്റവും പ്രധാനപ്പെട്ട സ്കൂളുകളുള്ള അതുപോലെ ഒരുപാട് ജോലിക്കാർ പോകുന്ന പ്രധാന ഒരു വഴിയാണ് ഈ ഭാഗം. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലായി ഒരുപാട് ആളുകളാണ് നമ്മളെ വിളിച്ച് പരാതി നൽകിയത്. ഇതിന് എത്രയും പെട്ടെന്നൊരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഇത് നല്ലൊരു വാർത്ത കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരുപാട് പേര് നിരന്തരം ആളുകൾ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. ഇന്ന് ചെയ്യും നാളെ ചെയ്യുമെന്ന് നോക്കി നിൽക്കുകയല്ലാതെ ഇതിന് ഈ അന്ന് കാന പണിതതിന് ശേഷം പോയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ ഈ വശത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചെയ്ത വാർത്തകളെല്ലാം തന്നെ വടക്കഞ്ചേരി KSRTC ഡിപ്പോയിലേക്ക് പോകുന്ന ഭാഗം കാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് KSRTC കളുടെ ട്രിപ്പ് മുടങ്ങി ലക്ഷങ്ങളുടെ നഷ്ടം വരുന്ന ഒരു കണക്ക് വരെയുണ്ടായി. ആ വാർത്ത നമ്മളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. വാർത്ത വന്ന് മണിക്കൂറുകൾക്കകം തന്നെ നിർമ്മാണ കമ്പനിയുടെ അധികൃതർ വന്ന് അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു. എന്നാൽ ഈ ഒരു പ്രദേശം ഒരുപാട് ദിവസങ്ങളായി ഇതുപോലെ കിടക്കാൻ തുടങ്ങിയിട്ട് യാതൊരുവിധ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് കാന നിർമ്മിച്ചതിന് ശേഷം ഇവിടെ ഇട്ടിരിക്കുന്നത്. നിരവധി അപകടങ്ങൾ, നിരവധി ബൈക്കുകാരാണ് ഇവിടെ അപകടത്തിൽപ്പെട്ട് വീണുകൊണ്ടിരിക്കുന്നതാണ് പ്രദേശവാസികൾ പറയുന്നത്. ഒരു ഭാഗത്തുകൂടെ മാത്രം പോകാൻ കഴിയുന്നൊരു ഭാഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശം. എത്രയും പെട്ടെന്ന് ഈ വാർത്ത കാണുന്ന NH അധികാരികൾ അതുപോലെ തന്നെ KMC യുടെ ആളുകൾ, നിർമ്മാണ കമ്പനിയുടെ ആളുകൾ ഇതിനു വേണ്ടൊരു പരിഹാരം ഉടൻ തന്നെ കാണണമെന്നാണ് പറയുവാനുള്ളത്. നമുക്കിവിടെ നാട്ടുകാരുണ്ട്, നമുക്ക് ചോദിച്ചറിയാം എത്ര നാളായി ഇങ്ങനെ ഇതിവിടെ കിടക്കുന്നു, അതിനു വേണ്ട നടപടികൾ എന്തൊക്കെ, ആരെങ്കിലും ഇതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയിട്ടുണ്ടോ എന്ന് നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ, ഇത് എത്ര നാളായി ഇതുപോലെ കിടക്കുന്നു? രണ്ട് മാസത്തിന് മേലെ ഇവിടെ തുടങ്ങിയിട്ട് സാധന കുഴികള് വന്നിട്ട് വലിയ ലോറികള്, ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വഴി അത്. അവിടെ ജീവൻജ്യോതി സ്കൂളായാലും അവരെ രാവിലെ ഒരു 8 മണി മുതൽ ഇവിടെ ഒരു 9:30 വരെ പിന്നെ ഒരു 100 ജില്ല വണ്ടികൾ മേലെ ഇവിടെ ആ സമയത്ത് തന്നെ പോകുന്നത്. പിന്നെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പിന്നെ അതേപോലെ തന്നെ ഇപ്പോഴേക്ക് ഇതിലെ പോകുന്ന വാഹനങ്ങൾ, ഒരുപാട് ഭാരം കെട്ടിയിട്ടുള്ള വാഹനങ്ങളും ചെറുവാഹനങ്ങളൊക്കെ പോകുന്നൊരു വഴിയാണത്. ഏറ്റവും വലിയ ദുർഗതി എന്ന് പറഞ്ഞാൽ കിടക്കണല്ലേ, എത്ര വണ്ടികൾ എത്ര ബൈക്കുകാരാണ് ഇവിടെ തന്നെ വീഴുന്നത്. ഇരുചക്ര വാഹനങ്ങൾക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. സ്കൂൾ കുട്ടികളൊക്കെ കൂടുതൽ സൈക്കിളിൽ പോകുന്ന കുട്ടികൾ പലരും വീഴുന്നുണ്ട്. സൈക്കിളൊന്നും ഒരിക്കലും ഈ വഴി കണ്ടാറേ, സൈക്കിളൊക്കെ ചവിട്ടി നമുക്ക് കയറാൻ പറ്റാത്ത അവസ്ഥയല്ല. ഇത്രയധികം ബുദ്ധിമുട്ടിലാണ്. എന്തെങ്കിലും അവർ ചെയ്യാന്ന് പറയും, അങ്ങനെ എന്തെങ്കിലും മാത്രമേ ഉള്ളൂ. ഇവിടെ ഈ പൈപ്പ് ലൈനിന്റെ പണി കാനയുമായി ബന്ധപ്പെട്ട് ഹൈവേ പണിയുടെ ഒരു ദുരന്തമാണത്. ഹൈവേക്കാർ PWD ആയിട്ട് സംസാരിച്ചു, അവർ പറഞ്ഞത് ഹൈവേ ചെയ്യുന്നതാണ്, ഹൈവേക്കാർ ആ രീതിയിൽ ചെയ്യുന്നതാണ് പറഞ്ഞു. ഇനി എന്തായാലും വീണ്ടും ഇവർ ഈ സമരം തന്നെ അത് ചെയ്യേണ്ടവരെന്ന് തോന്നണം. ഞങ്ങൾ എന്തെങ്കിലും ശക്തമായിട്ടുള്ള സമരമായിട്ട് മുന്നോട്ട് പോകും. ഈ ഒരാഴ്ചക്കുള്ളിൽ ഈ പണി ഇവിടെ ഇത് മുഴുവൻ പൂർത്തീകരിച്ചില്ലെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെ നമ്മുടെ അവസ്ഥ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ഇവിടെ മാത്രമല്ല, നിരവധി പ്രദേശങ്ങളിൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങളുണ്ട്. അവർ ഈ ചാല് ഡ്രൈനേജിന്റെ ചാല് പോരാൻ വേണ്ടി ഇത് പണിതു. പണിതപ്പോ റോഡ് കണ്ട ഇതായി പോയി, ഭയങ്കര ഒരു രീതിയിലാണ് പോകുന്നത്. ഇത് ഇത്ര കുഴി നിൽക്കണം, രണ്ട് കോൺക്രീറ്റ് ഇട്ട് അടയ്ക്കാനുള്ള ഒരു സംവിധാനം പോലെ അവർ കണ്ടില്ല. അത് അത്രയും ഒരു രൂക്ഷമായ രീതിയിലാണ് ഈ സാധനം ഈ റോഡിലിരിക്കുന്നത്. ഒരു സൈക്കിളുകാരനോ ബൈക്കുകാരനോ ഇരുചക്ര വാഹനക്കാല മറ്റേ അതുപോലെ തന്നെ കാർ അടക്കുന്ന വാഹനങ്ങൾ രണ്ട് വണ്ടി പുറത്ത് വന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാൻ. അവിടുത്തെ എഡ്ജ് കണ്ട ഗതാഗതം ഒരു സൈഡിൽ കൂടെ മാത്രം ആയില്ലേ, ഒരു സൈഡിൽ കൂടെ മാത്രം ഗതാഗതം പോകുന്ന വഴി. വണ്ടി അവിടെ നിന്ന് ഒരു വണ്ടികൾ കയറി വന്നാൽ പിന്നെ ഇവിടെ ബ്ലോക്കാണ്. ഈ ബ്ലോക്ക് അങ്ങനെ നീണ്ട് അവിടെ ഹൈവേയുടെ അറ്റം വരെ ബ്ലോക്കായിരിക്കും. അപ്പൊ നമുക്ക് ഈ എഡ്ജ് കണ്ടാൽ അറിയാൻ പറ്റും, ഒരു ബൈക്ക് പോലും ആ എഡ്ജ് കൂടെ കയറാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പൊ എന്തായാലും ഇതില് നമ്മള് സമരം തന്നെ ചെയ്യേണ്ടി വരും. എത്രയും പെട്ടെന്ന് അധികാരികൾ അവർ രീതിയിൽ ചെയ്യാനുള്ള സംവിധാനം ചെയ്തില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ശക്തമായ സമരം പരിപാടി മുന്നോട്ട് പോകാൻ നമുക്ക് തീരുമാനിക്കും. ഈ റോഡ് ഇത്ര നാളായി ഇവിടെ അങ്ങനെ കിടക്കുന്നത്, എന്തെങ്കിലും എന്ത് ബുദ്ധിമുട്ടാണ് ഇതുമൂലം ഉണ്ടാകുന്നത്? ഇതിലൂടെ യാത്രക്കാർക്ക് വലിയ പ്രയാസങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന പ്രധാനപ്പെട്ട റോഡാണ്. ഇതിലൂടെ ഒരുപാട് യാത്രക്കാർ, ഏറ്റവും പ്രധാനപ്പെട്ടത് മെഡിക്കൽ കോളേജിലേക്കൊക്കെ പോകുന്ന പ്രധാന വഴിയാണിത്. അതുപോലെ തന്നെ സ്കൂളുകളും മറ്റുള്ളതൊക്കെ ഇവിടെ അടുത്തുണ്ട്.
അതുകൊണ്ട് എല്ലാ നിലക്കും യാത്രക്കാർക്ക് വളരെ പ്രയാസം തന്നെയാണ് ഇതിന് പോകാൻ. മാസങ്ങളായിപ്പോൾ ഇങ്ങനത്തെ രീതിയിൽ തന്നെ കിടക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇതിനൊരു നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. റോഡ് മൂലം നിങ്ങൾക്ക് സൈക്കിള് പോകുന്നത് ബുദ്ധിമുട്ടുണ്ടോ? എത്ര നാളായി ഇതുപോലെ കിടക്കുന്നത്? അതല്ലേ, വീഴാറുണ്ടോ നിങ്ങള്? ഇടക്കിടക്കേ വീഴുള്ളൂ അല്ലേ. ആദ്യത്തെ പോലെ ഒറ്റയടിക്ക് ഇങ്ങനെ ഓടിച്ച് കയറാൻ പറ്റില്ല അല്ലേ. അപ്പൊ എന്തായാലും ഈ വാർത്ത മൂലം എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവട്ടെ. ഓക്കെ, നമ്മൾ പ്രാദേശിക വാർത്താ ചാനൽ ഇഷ്ടപ്പെടുന്നവർ, ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള വാർത്തകൾ ഇനിയും വരും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിനായി യൂട്യൂബ് ചാനൽ ബെൽ ബട്ടൺ അമർത്തുക. പരമാവധി നമ്മുടെ വാർത്തകളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കുക. അധികാരികളുടെ കണ്ണും കാതും തുറക്കട്ടെ. ഒരുപാട് നമുക്കറിയാം, വാഹനാപകടത്തിൽ കഴിഞ്ഞ മാസങ്ങളിൽ ഒരുപാട് പേരാണ് മരണമടഞ്ഞത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അതിൽ പ്രധാനമായി റോഡിന് ചില ഭാഗങ്ങളിലൊക്കെ റോഡ് അശാസ്ത്രീയമായ നിർമ്മാണത്തിൻ്റെ പാകപ്പുഴവുണ്ട്. എന്നാൽ ദേശീയപാതയിൽ നമുക്കറിയാം ഒരുപാട് അപകടങ്ങളാണ് നിരന്തരം ഉണ്ടായിരിക്കുന്നത്. ദേശീയപാതയുടെ ഭാഗമായ ഭാഗത്ത് തന്നെയാണ്, ഭാഗമായ സ്ഥലം ഏറ്റെടുത്ത ഭാഗത്ത് തന്നെയാണ് ഇവർ ചെയ്യാത്തത്. ഇനി ഇവിടെ ടാർ ചെയ്യുമ്പോൾ വളരെ ദൂരത്തു നിന്ന് കൊണ്ടുവന്ന് കയറ്റം കുറയുന്ന രീതിയിലുള്ള ഒരു ടാറിംഗ് സംവിധാനം കൂടി ചെയ്യണം. ഈ പ്രദേശം കുറച്ച് താഴ്ന്നായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നത്. ഇനി കുത്തനെ ഒരു കയറ്റമായാൽ കൂടുതൽ അപകടങ്ങൾ വർദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അതിൻ്റേതായൊരു അടിസ്ഥാനപരമായി ശാസ്ത്രീയമായി രീതിയിൽ തന്നെ ഇവിടെ കോൺക്രീറ്റ് ചെയ്യണം. പരമാവധി ഈ വാർത്ത ഷെയർ ചെയ്ത് എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാവട്ടെ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം മറ്റു വാർത്ത.